മനസ്സിലാകും യെസ് കണ്ടോ നല്ല ക്രിസ്റ്റൽ ഈ കപ്ലറും വ്യത്യാസമുണ്ട് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ നല്ല വ്യക്തമായിട്ട് അത് മനസ്സിലാവും രണ്ടും വ്യത്യാസമുണ്ട് എന്നുള്ളത് കാരണം ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒറ്റ സ്ക്രൂ പിടിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഇത് ശരിക്കും നട്ടുകളും ടൈറ്റ് ആയെന്നൊന്ന് കൺഫേം ആക്കുക ഇത് ഈ സൈഡിലുള്ള ഒന്ന് പിന്നെ ഈ കൊടുത്തിരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റിവേഴ്സ് ലൈൻ അതായത് ഈ ലൈറ്റിൽ നിന്നൊരു കണക്ഷൻ ഇങ്ങോട്ട് പോകണം കാരണം ഈ ഒരു യൂണിറ്റാണ് നമ്മൾ ഇതിലോട്ട് ഇതിങ്ങനെ കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ എർത്തിലാണ് ഞാൻ കൊടുക്കുന്നത് ഈ ഒരു ലൈൻ അത് ഞാനിപ്പോൾ കൊടുത്തു കഴിയുമ്പോൾ ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം ഈ ഒരു എർത്ത് ഇവിടെയും കൊടുക്കുന്നുണ്ട് അതേ സമയത്ത് പ്രീമിയം കാർസിനൊക്കെ വരുന്ന അതേ സെയിം രീതിക്കുള്ളൊരു സാധനം അല്ലെങ്കിൽ ആ ഒരു റിയർ വ്യൂ മിറർ ആണ് നമ്മൾ ഇന്നിപ്പം ഈ ഒരു വാഗണറിന് ഫിറ്റ് ചെയ്തിരിക്കുന്നത് പോർഷൻ അത്യാവശ്യം നല്ല ഇരുട്ടാണ് ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും ഇരുട്ടാണെങ്കിൽ പോലും നമുക്ക് നമസ്കാരം ഞാൻ രാഗേഷ് എംജി അപ്പോൾ നമ്മൾ ഇന്നിപ്പം സംസാരിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം നമ്മൾ പൊതുവേ ഒരു എല്ലാവരും വാഹനം യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ വാഹനം യൂസ് ചെയ്യുന്ന സമയത്ത് രാത്രി കാലങ്ങളിൽ വാഹനം ഓടിക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു മെയിനായിട്ടൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ റിയർ വ്യൂ മിറർ അതായത് നമ്മുടെ ഗ്ലാസ് നമ്മുടെ ടോപ്പ് റൂഫിൻ്റെ മേളിലിരിക്കുന്ന ഗ്ലാസ് ആ ഗ്ലാസ്സിൽ ബാക്ക് സൈഡിൽ നിന്ന് വരുന്നൊരു വെട്ടം അടിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അപ്പം അതിപ്പം പുതിയ രീതിക്കുള്ള ഒത്തിരി മിറേഴ്സ് അവൈലബിൾ ആണ് അതായത് പുതിയ വാഹനങ്ങൾ ഏറ്റവും ടോപ്പൻ്റൊക്കെ എടുക്കുന്ന സമയത്ത് ആ വാഹനങ്ങൾക്കെല്ലാം ബാക്കിൽ നിന്ന് ലൈറ്റ് അടിക്കുന്ന സമയത്ത് ഗ്ലെയർ ആകാൻ വേണ്ടിയിട്ട് അതായത് ഓട്ടോ ഡിമ്മിങ് ടൈപ്പ് ലൈറ്റ്സ് അവൈലബിൾ ഐ മീൻസ് ഓട്ടോ ഡിമ്മിങ് ടൈപ്പ് മിറേഴ്സ് അവൈലബിൾ ആണ് ഇപ്പം ഇറങ്ങുന്ന പുതിയ മോഡൽസിനെല്ലാം എന്നാൽ അതേ സ്ഥാനത്ത് സാധാരണ വാഹനങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത് അതായത് ഒരു 80% നമുക്ക് വരുന്ന സാധാരണ വാഹനങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന അല്ല താഴെ ഒരു ക്ലിപ്പ് മാത്രമുള്ള ആ ക്ലിപ്പൊന്ന് സ്വിച്ച് ഒരു സ്വിച്ചാണ് വരുന്നത് സ്വിച്ച് ഒന്ന് ഓണോ ഓഫും ചെയ്യുന്ന സമയത്ത് അതായത് താഴോട്ടാക്കുന്ന സമയത്ത് താഴോട്ടാകും കുറച്ചൊന്ന് മേളിലോട്ട് താഴോട്ടാകുന്ന സമയത്ത് ബാക്കിൽ നിന്നുള്ള റിഫ്ലക്ഷൻ നമ്മുടെ കണ്ണിലോട്ട് അടിക്കുന്നില്ല എന്നാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം നമുക്ക് എങ്ങനെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ക്യാമറയും കൂടെ ഉണ്ടെങ്കിൽ അതായത് ആ ഒരു മിററിൽ തന്നെ ഒരു ഡിസ്പ്ലേയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാകുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിപ്പോൾ എൻ്റെ ചാനലിൽ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജെ ടെക്സ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം നമ്മുടെ ഫ്രണ്ടിലുള്ള നമ്മുടെ വാഗണാറാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ആൽവിൻ്റെ വണ്ടിയാണിത് അപ്പം ആൽവിൻ്റെ കാർ എനിക്ക് വേണ്ടി ഇങ്ങനെ കുറേ പരിപാടിക്ക് വേണ്ടി തന്നിരിക്കുകയാണ് പുള്ളി തന്നെയാണ് ഈ സാധനം എല്ലാം മേടിക്കുന്നത് പുള്ളി തന്നെയാണ് ഇതിൻ്റെ എല്ലാ സ്പോൺസേഴ്സ് അപ്പം ഞാനിത് ചെയ്യാൻ വേണ്ടി മാത്രം ഒന്ന് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പം ഏതായാലും നമുക്കൊന്ന് കയറാം നമുക്ക് ഈ വാഹനത്തിലോട്ട് കയറുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് പലർക്കും മനസ്സിലായി കാണത്തില്ലായിരിക്കും പക്ഷേ അത് ഞാനൊന്ന് കാണിച്ചു തരുന്ന സമയത്ത് അതായത് എല്ലാവർക്കും അത് നല്ല രീതിക്ക് മനസ്സിലാവും ഇപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ അതായത് നമ്മുടെ ഈ റിയർ വ്യൂ മിറർ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാത്രി നമ്മുടെ വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ ഒരു ഗ്ലാസ്സിൽ കൂടെയാണ് നമ്മുടെ ബാക്കിലത്തെ വ്യൂ നമ്മൾ കാണുന്നത് അതേ സ്ഥാനത്ത് ഇതിൻ്റെ താഴെ ഒരു സ്വിച്ച് വരുന്നുണ്ട് ഞാനിപ്പോൾ പറഞ്ഞ സ്വിച്ച് ഈ സ്വിച്ച് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ് ഒരു അല്പം ഒന്ന് താഴും അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഗ്ലാസ് താഴുന്ന സമയത്ത് ബാക്കിൽ നിന്നുള്ള ലൈറ്റ് ഇതിൽ അടിക്കാതെ വരുമ്പോൾ നമ്മുടെ കണ്ണിലോട്ട് ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല എന്നാൽ അതേ സ്ഥാനത്ത് നമ്മൾ ഇങ്ങനെ തന്നെ ഇരുന്നുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ ഒരു മിറർ ഫുൾ സെറ്റ് മാറ്റി ഒരു ആൻറ്റി ഡിമ്മിങ് ടൈപ്പ് അതായത് ഓട്ടോ ആയിട്ട് ഡിമ്മ് ചെയ്യുന്ന ടൈപ്പ് ഓട്ടോ ഡിമ്മിങ് ടൈപ്പ് ഒരു ഗ്ലാസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ക്യാമറയും കൂടെ ഉണ്ടെങ്കിൽ അതായത് ബാക്കിലൊരു ക്യാമറയും ഇതിനകത്തൊരു ഡിസ്പ്ലേയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോക്ക് സ്റ്റീരിയോ മാറ്റാതെ തന്നെ നമ്മൾ റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതിൽ തന്നെ ഏറ്റവും പുതിയ മോഡൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെയൊക്കെ ഏറ്റവും ടോപ്പൻ്റെ കാസിനൊക്കെ വരുന്ന പോലെ നമുക്കത് ഈ ഒരു മിററിൽ തന്നെ അതായത് റിയർ വ്യൂ മിററിൽ തന്നെ നമുക്ക് എങ്ങനെ അത് സെറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതിനെന്താണ് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും അതൊന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു എന്നാ പറയുന്ന ഒരു നല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാരണം വലിയ റേറ്റ് ഇല്ല അഫോർഡബിൾ ആയിട്ടാണ് അതിൻ്റെ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് ഏതായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം എല്ലാവരും പോരുക അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് അൺബോക്സ് ചെയ്യാം സാധനം എന്താണ് ഇതാണ് നമ്മുടെ പുതിയ റിയർ വ്യൂ മിറർ നമ്മൾ അതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് അതിന് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പലരും ഡൗട്ട് ചോദിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം ഞാൻ പറയുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല നമുക്ക് എല്ലാം ചെയ്ത് നോക്കാം ഒന്ന് ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഒരു മടിയും നമുക്ക് കാണിക്കേണ്ട കാര്യമില്ല നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം നടക്കുമോ നടക്കാത്തത് രണ്ടാമത്തെ കാര്യം ഏതായാലും നമ്മൾ ട്രൈ ചെയ്യാണ് ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ മോഡൽ നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന റിയർ വ്യൂ മിറർ എല്ലാവർക്കും ഇപ്പൊ കാണുമ്പോൾ അത് മനസ്സിലാവും ഇതിന്റെ വിലയും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം ഇതിന് 5,930 രൂപയാണ് വില വരുന്നത് അപ്പം ഈ ഒരു സംഗതിയാണ് നമ്മൾ ഇന്നിപ്പോൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്ത് ഞാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചുതരാം അതിന് മുമ്പേ ഇതിന്റെ പുറമെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം ആന്റി ഗ്ലെയർ ആണ് DVD ഇൻപുട്ട് ഉണ്ട് DVD ഇൻപുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് വീഡിയോസ് ഒക്കെ അതിനകത്ത് കാണാൻ സാധിക്കും ക്യാമറ ഇൻപുട്ട് അത് ഞാനിപ്പോൾ പറഞ്ഞത് റിവേഴ്സ് ക്യാമറ എന്നുള്ള ഓട്ടോ ബ്രൈറ്റ് ബ്രൈറ്റ്നസ് കൺട്രോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും അതായത് അതിനകത്ത് രണ്ട് സെൻസേഴ്സ് വരുന്നുള്ളതാണ് ട്രൂ കളർ അതായത് ഫുൾ നല്ല കളറാണെന്നുള്ളത് പിന്നെ അൾട്രാ HD അതായത് 4K ഡിസ്പ്ലേ പോലെ തന്നെയാണ് വരുന്നത്
4K അത്ര ആയിരിക്കണമെന്നില്ല. അൾട്രാ എച്ച് ഡി എന്ന് എഴുതിയിട്ടുണ്ട്, അൾട്രാ എച്ച് ഡി 4K ആണ്. പക്ഷെ അതെനിക്ക് വലിയ വിശ്വാസമില്ല, 4K എന്നൊന്നും ഒരിടത്ത് എഴുതിയിട്ടില്ല. മോക്കോയുടെ തന്നെ പ്രോഡക്റ്റ് ആണ്. ഞാൻ പറഞ്ഞത് മോക്കോ അത്യാവശ്യം ഒരു ബ്രാൻഡിംഗ് ഉള്ളൊരു കമ്പനിയാണ്. മോക്കോയുടെ തന്നെ പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ താഴെ കുറച്ചേറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ സ്ക്രീൻ സൈസ് വരുന്ന 4.3 inch ആണ്. AV1, AV2 അതായത് രണ്ടെണ്ണം വരുന്നുണ്ട്. അതിൽ ഒന്ന് നമ്മുടെ റിവേഴ്സ് ക്യാമറ, ഒന്ന് ഞാൻ ഈ പറഞ്ഞ DVD. എന്തെങ്കിലും നമുക്ക് ഇൻപുട്ട് വീഡിയോസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയുണ്ട്. പിന്നെ വീഡിയോ ഔട്ട്പുട്ട് ലെവല്, ഹോറിസോണ്ടൽ റെസൊല്യൂഷൻ, പിന്നെ ഫുൾ HD LED മോണിറ്റർ ആണ്. അതായത് ഞാൻ പറഞ്ഞ അൾട്രാ HD അല്ല, ഫുൾ HD ആണ്. അതായത് 1080 ആണ് ഇതിന്റെ ഔട്ട്പുട്ട് റെസൊല്യൂഷൻ വരുന്നത്. പിന്നെ ബ്രൈറ്റ്നസ് വന്നിരിക്കുന്ന മാക്സിമം പവർ കൺസപ്ഷൻ 6 watts വരുന്നുള്ളൂ. ഓട്ടോ റിയർ വ്യൂ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ട് വീഡിയോ ഇൻപുട്ട് ഉണ്ട്. അത് ഒന്ന് ഞാൻ ഈ പറഞ്ഞ സെയിം അത് തന്നെയാണ്. ആന്റി ഗ്ലെയർ ആണ്. ഓട്ടോ അഡ്ജസ്റ്റ് ബ്രൈറ്റ്നസ്, ഇതാണ് ഇതിനകത്ത് ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഏതായാലും അത് വർക്ക് ചെയ്യില്ല എന്നുള്ളത് എനിക്കറിയത്തില്ല, നമുക്കൊന്ന് നോക്കാം. OE സ്റ്റൈൽ, അതായത് നമ്മുടെ കമ്പനി വരുന്ന ഓൺ സ്റ്റോക്ക് സ്റ്റൈൽ തന്നെ മോണിറ്റർ ആണ് വരുന്നത്. ഫീൽ ദ ലക്ഷറി എന്ന് കൂടെ അവർ എഴുതിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഇതിനെ പതുക്കെ ഒന്ന് തുറന്നു നോക്കാം. അപ്പം ആദ്യം ഇതിന്റെ സൈഡ് ഒന്ന് ഞാൻ തുറക്കുകയാണ്. യാ അപ്പം തുറക്കാം. നമ്മൾ തുറക്കുന്നു. ആദ്യം തന്നെ ഒരു പാക്കിംഗ് ഉണ്ട്, അതൊന്ന് മാറ്റി നിറ തന്നെ നമുക്ക് ആദ്യം നോക്കാം. എല്ലാവർക്കും കാണാൻ സാധിക്കും, എല്ലാവർക്കും എനിക്ക് മാത്രം കാണാൻ സാധിക്കും അല്ലേ. ഇതാണ് നമ്മുടെ മിറർ വരുന്നത്. ഇപ്പം എല്ലാവർക്കും കാണാം. യെസ്, ഇതിൻ്റെ താഴെ ഒരു ഓട്ടോ എന്ന് പറഞ്ഞ സ്വിച്ച്, എല്ലാവർക്കും ഇവിടെ ഓട്ടോ അല്ല സോറി പവർ എന്ന് പറഞ്ഞ സ്വിച്ച് കാണും. ഇതിൻ്റെ സാധാരണ വാഹനങ്ങൾക്ക് ഇവിടെ ഒരു ഓട്ടോ എന്ന് പറഞ്ഞൊരു സ്വിച്ച് ആയിരിക്കും ഇതിനകത്ത് കാണുന്നത്. ഈ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഡിസ്പ്ലേ ഓഫ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ട് ഈ സ്വിച്ച്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിന് പുറയിലും ഫ്രണ്ടിലും ആയിട്ട് ഇതൊരു സെൻസറാണ്. ഇതിൻ്റെ ബാക്കിൽ ഇവിടെ ഒരു സെൻസർ വരുന്നുണ്ട്. നോർമൽ എല്ലാ വാഹനങ്ങൾക്കും അങ്ങനെ ഒരു സെൻസറാണ് വരുന്നത്, ലൈറ്റ് സെൻസറാണ് അതിനെ പറയുന്നത്. ഈ ലൈറ്റ് സെൻസർ യൂസ് ചെയ്യുന്നത് നമ്മുടെ വാഹനം വെയിലത്തോടെ പോവുകയാണെങ്കിൽ പുറയിൽ നിന്ന് വരുന്ന ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ഡിം ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇതിന് ആ സെയിം ഫംഗ്ഷൻ ആണോ വരുന്നത് നോക്കാം. ഇത് അതിന്റെ വയറിന്റെ ഒരു അറ്റമാണ്. നമുക്ക് തൽക്കാലം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇതിന് 1 year വാറണ്ടി ഉള്ളതാണ്. വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെയാണ്. അൺപ്ലഗിന്റെ തന്നെയാണ് വാറണ്ടി കാർഡ് വരുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു മോക്കോ എന്ന് പറഞ്ഞ അൺപ്ലഗിന്റെ തന്നെ കമ്പനിയാണ്. അപ്പൊ അതിന്റെ കുറച്ച് ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ അതിന്റെ ഫിറ്റ്മെന്റ് രീതിയൊക്കെ അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും കാണാം. അതൊന്നും തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഫിറ്റ്മെന്റിന്റെ കാര്യം പറയും, യൂസർ മാനുവല് അതിനകത്തുള്ള സംഗതിയൊക്കെ കാണിച്ചിട്ടുണ്ട്. പ്രോഡക്റ്റ് ഫീച്ചേഴ്സ്, ഓട്ടോ ഡിമ്മിങ്, ഓട്ടോ സ്വിച്ച് വരും, റിവേഴ്സ് അറ്റൻഷൻ കാര്യങ്ങൾ മാത്രം. ഫിറ്റിംഗ് രീതി പറഞ്ഞിട്ടില്ല, ഫോട്ടെ നോ പ്രോബ്ലം. നമുക്കത് വേണ്ട, നമുക്ക് നോക്കി ചെയ്യാം. പിന്നെ ഇതാണ് നമ്മുടെ മിറർ മേലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്, അതായത് മേലോട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു യൂണിറ്റ്. എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവും. ഇത് ആ ടോപ്പിലെ പോർഷനും ഇത് നേരെ ഇതിൻ്റെ ബാക്കിലോട്ടും ഫിറ്റ് ചെയ്യാനുള്ളതാണ്. ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നതാണ് എല്ലാവർക്കും ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. ഇതിപ്പോൾ നേരെ ഈ ഒരു പോർഷനിലോട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഇതിങ്ങനെ കേട്ടോ, എല്ലാവർക്കും ഇപ്പോൾ കാണാൻ സാധിക്കുമായിരുന്നു. ഇതിങ്ങനെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ 4 സ്ക്രൂ ഇതിനകത്ത് കാണും. ആ സ്ക്രൂ ആദ്യം ഫിറ്റ് ചെയ്യണം. യെസ്, ഇതിനകത്ത് 3-4 സ്ക്രൂ വരുന്നുണ്ട്. അതായത് 5 വരുന്നുണ്ട്, ഇതിൽ 4 ഉള്ളൂ. അപ്പോൾ 4 ഫിറ്റ് ചെയ്യാൻ പോകണം. ചിലപ്പം മിച്ചമായിരിക്കും, കാരണം വല്ല കളഞ്ഞു പോയാലോ ഇതായിരിക്കും. ഇതാണ് അതിൻ്റെ യൂണിറ്റ് വരുന്നത്. ഇതാണ് അതിൻ്റെ മെയിൻ പവർ വരുന്നത്. ഈ പവർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ACC എന്നാണ് ലൈൻ എടുക്കേണ്ടത്. ACC ലൈനാണ് ഇവിടെ വരുന്നത്. ACC എന്ന് വരുന്ന ബാക്കിയുള്ള ഔട്ട് വരുന്ന ഈ ഒരു പോയിന്റ് വരുന്നത് നമ്മുടെ ക്യാമറയിലോട്ട് വരുന്നത്, അതായത് റിവേഴ്സ് ക്യാമറ ബംബറിൽ നിന്ന് വരുന്നൊരു ഇൻപുട്ടാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ DVD അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സ്ക്രീനായിട്ട് കാണാൻ വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ 4 സ്ക്രൂ ആണ് ഫിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ആ 4 സ്ക്രൂ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആദ്യം ജസ്റ്റ് ഒന്ന് ഫ്ലാറ്റായിട്ട് ഒന്ന് വെക്കാം. നമുക്ക് നേരെ താഴെ വെച്ചു. ഇനിയിപ്പം നമുക്ക് ഇതിങ്ങനെ മേളിൽ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ് ചരിച്ച് വെക്കുന്നത്. നമ്മളിത് ടൈറ്റ് ചെയ്ത് തീരാറായി. എല്ലാവർക്കും കാണാൻ സാധിക്കും കറക്റ്റായി. ഇത് എല്ലാവർക്കും കാണാൻ സാധിക്കും. ഏതായാലും നമുക്കൊന്ന് വാഹനത്തിൽ ചെന്നിട്ട് നമുക്ക് അത് എങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ഈ ഒരു മോഡൽ നമുക്കൊന്ന് അടിച്ചു മാറ്റാം. ഇപ്പം നമ്മൾ കണ്ടതുപോലെ ഒരു മിറർ ഇപ്പം എല്ലാവരും കണ്ടു. അത് ഇതിൽ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്. കാരണം ഇതിലെല്ലാവർക്കും അറിയാം, ഞാൻ ജസ്റ്റ് ഒന്ന് അഴിച്ച് കാണിക്കാം. ഇതൊന്ന് ബാക്കിലോട്ട് തള്ളിയാൽ മതി, ഈ കവർ ഊരിപ്പോരും. ഒന്ന് ഊരി ഈ 2 സ്ക്രൂ ആദ്യം ഞാനൊന്ന് അഴിക്കുകയാണ്. എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ 2 സ്റ്റാർ സ്ക്രൂ ആണുള്ളത്. ഡ്രൈവറും കൂടെ ഒന്ന് പിടിച്ചോണം, താഴോട്ട് പോരല്ലേ. ഭാഗം എങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇരിക്കുന്നതിൻ്റെ ആ ഒരു ക്യാപ്പ് ഞാൻ എല്ലാവരും കാണിച്ചു തന്നായിരുന്നു. ആ ഒരു ക്യാപ്പിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം, അതായത് ഇതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊവിഷൻ ഇല്ല.
ഇപ്പോൾ എല്ലാവർക്കും കാണാം. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഇത് അഴിച്ചെടുത്തു. ഇനിയിപ്പോൾ അതിലോട്ട് ഇത് എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പ്ലാൻ ചെയ്യാം. കാരണം ഈ ഒരു മോഡലിൽ ഏതായാലും എല്ലാവർക്കും കാണുന്ന പോലെ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിന് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ടി ആണ് വരുന്നത്, മറ്റെല്ലാവരും കണ്ട ഒരു യു പോലത്തെ ഒരു കേസാണ് വരുന്നത്. അപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുന്നതായാലും നമുക്ക് നോക്കാം. രണ്ട് ഫിറ്റ്മെൻ്റ് ആണ് ഇതിന് വരുന്നത്, അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴേക്കും എനിക്ക് കിട്ടിയൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഈ സ്ക്രൂ ഒന്ന് അഴിക്കാം. ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ഈ സ്ക്രൂ ഒന്ന് അഴിച്ചു വെച്ചും നമുക്ക് ഈ പ്ലാറ്റ്ഫോം മാത്രമാണ് വേണ്ടത്. അപ്പോൾ അത്യാവശ്യം ടൈറ്റുള്ള സ്ക്രൂ ആണ്. ഈ ഒരു സ്ക്രൂ അഴിച്ചു വെച്ചും ഞാൻ ഉദ്ദേശിക്കുന്ന അത്യാവശ്യം ടൈറ്റ് പ്ലാറ്റ്ഫോമാണ് നമുക്ക് ഈ വരുന്നത്. സ്ക്രൂവിൽ ഞാൻ ഇത് ഫിറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിങ്ങനെ വെച്ച് ഇത് മേളിലോട്ട് ഫിറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഈ സ്ക്രൂ തന്നെ ഇട്ടപ്പോഴേക്കും ഇവിടെ നീളം എത്തുന്നില്ല. അന്നേരം ഞാൻ നോക്കിയപ്പോൾ ഇവർ, അതായത് ഈ കമ്പനി കാര്യം, ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്ക്രൂവും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ തന്നെ വണ്ണമുള്ള, എന്നാൽ നീളം അത്ര ഇല്ലാത്ത ഒരു സ്ക്രൂ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സ്ക്രൂ തന്നെ ഞാൻ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് നോക്കുകയാണ്. അതായത് ആ സ്ക്രൂ ആദ്യം ഞാൻ ഇടുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും, ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന നല്ല സ്ക്രൂ ഞാൻ ഇട്ടു. ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ചൊന്ന് ടൈറ്റ് ചെയ്യുകയാണ്. എത്രത്തോളം ശരിയാകും എന്നെനിക്ക് ഉറപ്പില്ല. ഏതായാലും നമ്മൾ ട്രൈ ചെയ്യുകയാണ്, എല്ലാം നമ്മളൊരു ട്രൈ നടത്തുകയാണല്ലോ. അപ്പം പിടിച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പ് ഇവിടെ വരുന്നുണ്ട്, എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഇത്തരം ഭാഗത്തൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. തൽക്കാലം ഇവനെ അങ്ങോട്ട് മാറ്റി വെച്ചൊന്ന് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യാം. ഇതൊരു ഫൈബർ ബോഡി ആയതുകൊണ്ട് കുഴപ്പമില്ല, കുറച്ചുകൂടെ ഒന്ന് താന്നു തരും. ഇനി ഇത് കറക്റ്റ് സെൻറ്റർ ആണോ എന്നുള്ളതൊന്ന് കൺഫേം ആക്കിയിട്ട് നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് ഞാനൊരു ട്രയലൊന്ന് നോക്കട്ടെ, ഒന്ന് വണ്ടിയെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് കൺഫേം ആക്കട്ടെ. എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ ഈ ക്യാമറ ഞാനിപ്പോൾ ഒരു സാധാരണ രീതിക്ക്, അതായത് നേരത്തെ ആ സ്ക്രൂവിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. വലിയ കുഴപ്പമില്ല. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും, ഇതിൻ്റെ പുറത്തുള്ള കവർ നമ്മൾ പറിച്ച് കളഞ്ഞില്ല, അതും കൂടെ ഒന്ന് കളയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ആ ഡിസ്പ്ലേയുടെ ഒരു ക്ലാരിറ്റി നന്നായിട്ട് മനസ്സിലാകും. യെസ്, കണ്ടോ, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ്. എല്ലാവർക്കും കാണാൻ സാധിക്കും ഇതിൻ്റെ ഡിസൈന്. ഇതിനിപ്പോൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഫീലൊന്ന് വേറെ തന്നെയായിരിക്കും. ഓക്കെ, അപ്പം നമ്മളിപ്പം ആ റിയർ വ്യൂ മിററെ ഇപ്പോൾ എല്ലാവരും കണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ബാക്കിലൊരു ക്യാമറ, അതായത് നമ്മളതും കമ്പനി സ്റ്റോക്ക് സ്റ്റീരിയോ വരുന്ന പോലെ അല്ലെങ്കിൽ സ്റ്റോക്ക് വരുന്നത് പോലെ തന്നെ ചെയ്യുന്ന സമയത്ത് ക്യാമറയും ഒരു കാരണവശാലും നമുക്കിനി ബമ്പർ തുളച്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതും ഒരു എന്നാ പറയുന്നത് ഒരു ബോർ ലുക്കായിപ്പോൾ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ക്യാമറ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വിസിബിലിറ്റി കിട്ടുകയും ചെയ്യും. നമുക്ക് ഈ ബമ്പറിൻ്റെ ഒരു പോർഷനും നേരെ ഇവിടെയും കാണാൻ പറ്റും. പുറമേ നോക്കുന്ന ഒരാൾക്ക് ഈ മോഡൽസിന് ഇൻബിൽറ്റ് തന്നെ വരുന്നതെന്നുള്ളൊരു ഫീൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യേണ്ടത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ പോർഷനിലൊരു ഹോൾ ഇടണം, ഇവിടെ ഒരു ഹോൾ ഇടണം. ഹോൾ ഇട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ക്യാമറ ഫിറ്റ് ചെയ്യാൻ. അപ്പം ഈ ഒരു പോർഷൻ ഞാൻ ആദ്യം ഒന്ന് ഊരിയെടുക്കുകയാണ്. കാരണം ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് ഹോൾ ചെയ്യാൻ പറ്റത്തില്ല, ഇത് ഊരിയെടുത്തിട്ടാണ് ഹോൾ ചെയ്യുന്നത്. അപ്പം ഞാനിതൊന്ന് ഊരിയെടുത്തിട്ട് ഏകദേശം ഇതിൻ്റെ ബാക്കിലത്തെ പോർഷനിൽ കുറച്ച് ഇറങ്ങിയിരുന്ന് കഴിഞ്ഞാൽ വിസിബിലിറ്റി നമ്മുടെ ഈ ക്യാമറ ശരിക്കും പറഞ്ഞാൽ ബമ്പറിൻ്റെ പോർഷനാണ് കൂടുതലും കിട്ടേണ്ടത്. അതായത് കുറച്ച് ഭാഗങ്ങളിൽ ബമ്പറിൻ്റെ പോർഷൻ കിട്ടിയാലേ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ അതിന് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ഇത്തരം ക്ലിപ്സ് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ മേളിലോട്ട് ആ ഒരു ക്യാപ്പ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ സൈഡിലത്തെ മേളത്തെ പാനൽ ഞാനെന്തെങ്കിലും ഊരിയെടുക്കുകയാണ്. എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ ഇവിടുത്തെ പാനൽ ഊരാൻ വേണ്ടി കുറച്ച് ക്ലിപ്പ് മാത്രം ഊരിയാൽ മതി. ഈ ക്ലിപ്പ് നമ്മളിപ്പോൾ ഇങ്ങനെ അഴിച്ചെടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മളിത് ഫുള്ളായിട്ട് ഊരിയെടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഈ ട്രേ ഊരിയെടുത്തു, ഈ ട്രേ ഇങ്ങോട്ടൊന്ന് വെക്കുകയാണ്. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുമായിരിക്കും നമ്മുടെ 10-1-2-3 ബോൾട്ട് അഴിച്ചാൽ മതി. നമുക്ക് ആ സിൽവറിൻ്റെ ക്രോം നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഏതായാലും നമുക്ക് ആ ബോൾട്ട് ഒന്ന് അഴിച്ച് സിൽവർ ക്രോം ഒന്ന് ഊരിയെടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ഇത് അഴിക്കാൻ പോവാണ്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഊരിയെടുത്തു. 1, 2, 3, 4 ബോൾട്ടും 2 ക്ലിപ്പും ആണ് ഇതിൻ്റെ ഇരിക്കുന്നത്. ഈ ഒരു സൈഡിലാണ് നമ്മളിപ്പം ഹോൾ ഇടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു പോർഷനിൽ ഇങ്ങോട്ട് തട്ടാതെ ഈ ഒരു സെൻറ്റർ പോർഷനിലായിട്ട് നോക്കി, അതായത് ഈ ഒരു സെൻറ്റർ പോർഷനിലായിട്ടാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ ഒരു ഹോൾ ഇടാൻ വേണ്ടി നമുക്ക് ഇനിയിപ്പം അടുത്ത പരിപാടി തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഫിഷ് ഐ ക്യാമറയാണ് വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ റൗണ്ട്, നമുക്ക് സാധാരണ ബമ്പറിൽ വെക്കുന്ന ഫ്ലാറ്റ് ടൈപ്പ് ക്യാമറ അല്ല, എൽ ഷേപ്പ് ക്യാമറ, അതായത് 90° ടൈപ്പ് ക്യാമറയാണ് വരുന്നത്. ഇതിന് ഫിഷ് ഐ ക്യാമറ എന്ന് ഉദ്ദേശിക്കുന്നത് അത്രയും കൂടെ വൈഡ് ഏരിയ നമുക്ക് കിട്ടുമെന്നാണ് ഫിഷ് ഐ എന്ന് ഉദ്ദേശിക്കുന്നത്. 3,990 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം വേണ്ടത് ഫിഷ് ഐ, ഞാൻ എല്ലാവർക്കും ഒന്നുകൂടെ കാണിച്ചു തരാം. എൻ്റെ ഒരു സെമിയുടെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിൻ്റെ പൊസിഷൻ വരുന്നത്. എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും ഇങ്ങനെയാണ് ഇതിൻ്റെ പൊസിഷൻ വരുന്നത്. എൻ്റെ കണ്ടോ, ഇത് മേളിലോട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കമ്പനി സ്റ്റീരിയോയുടെ ഒരു സെയിം ഫീൽ നമുക്കിങ്ങനെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു ഹോൾ ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ ഹോൾ ചെയ്യാൻ വേണ്ടൊരു യൂണിറ്റ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ട്രില്ലേൽ ഒന്ന് അറ്റാച്ച് ചെയ്യാം. ഓക്കെ, ട്രില്ലേൽ അറ്റാച്ച് ചെയ്തു, ഇനി ഒന്ന് ടൈറ്റ് ചെയ്യാം.
നമുക്ക് ആ ഐഡിയ ഉള്ള ഭാഗം, അതായത് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു പൊസിഷനിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒത്തിരി അങ്ങോട്ട് സൈഡിലോട്ട് ആകാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ഒന്ന് ജസ്റ്റ് നമുക്ക് നോക്കി വെച്ച് ഒന്ന് വണ്ടിയിലും കൂടെ ഒന്ന് പോയി ഒന്ന് ചെക്ക് ചെയ്തേക്കാം, അവിടെ വന്നാൽ കുഴപ്പമുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം എല്ലാവർക്കും ഇതേ കാണാൻ സാധിച്ചു, നമുക്ക് ആ ഹോൾ നമ്മളിവിടെ ഉണ്ടാക്കി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. നമ്മൾ ഹോൾ ഇട്ടു. ഇനിയിപ്പോൾ നമ്മൾ ആ ക്യാമറ ഇതിൽ കയറ്റി ഒന്ന് ജസ്റ്റ് ഫിറ്റ് ചെയ്ത് ഞാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. കറക്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അത് എല്ലാവർക്കും കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ക്യാമറ വരുന്ന സമയത്ത് നമ്മുടെ ഒറിജിനൽ, അതായത് നമ്മുടെ കമ്പനി സ്റ്റീരിയോസിനൊക്കെ വരുന്ന സെയിം രീതിയിലാണ് നമ്മളിത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ദൂരം നാല് നോക്കിക്കഴിഞ്ഞാലും ഒരു ഒറിജിനൽ ഒരു സ്റ്റീരിയോ, അതായത് നമ്മുടെ കമ്പനി ഫിറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമറയാണെന്നേ പറയത്തുള്ളൂ. കാരണം ഒരു എക്സ്ട്രാ ഇതൊക്കെയാണ് ബമ്പറിലോട്ട് ഫിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ വരുന്നതാണ് കമ്പനി ഫിറ്റഡ് ഒറിജിനൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ബാക്കി ഫിറ്റ് ചെയ്യുന്നത് കൂടെ നമുക്ക് വാഹനത്തിൽ ചെന്നിട്ട് ഇതിൻ്റെ കണക്ഷൻ കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ എല്ലാവരും കാണിച്ചായിരുന്നു നമ്മൾ ഈ ക്യാമറ ഇവിടെ ഫിറ്റ് ചെയ്യുന്നത്. നമ്മളത് റെഡിയാക്കി. ഇനിയിപ്പോൾ തിരിച്ച് ഇതിനകത്തോട്ട് ഫിറ്റ് ചെയ്യുന്ന രീതിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നതേ. നമ്മളിവിടെയാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വയർ ഇതിനകത്തൂടെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വേറെ ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ ഞാൻ ഓർക്കുന്നത് ഇതിൻ്റെ ലൈറ്റിൻ്റെ ഇടയ്ക്കൂടെ വിടാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ലൈസൻസ് ലാമ്പ് ഞാനൊന്ന് പതുക്കെ അഴിച്ചെടുക്കുകയാണ്. ഒരു ക്ലിപ്പ് മാത്രമാണ്, ആ ക്ലിപ്പ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പുറത്തോട്ട് എടുക്കാം. ഇതിപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും, കണ്ടോ, നമുക്കത് പുറത്തോട്ട് ഊരി ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ആ വയറ് കയറ്റി വിടാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അത് ലോക്ക് ചെയ്യാൻ നേരത്തെ അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പോ വല്ലതും കൊടുത്താൽ മതി എന്നുള്ളതാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഈ ലൈൻ ഞാൻ ഇതിനകത്തോട്ട് ഏതായാലും എടുക്കണം. അപ്പം ഈ ലൈൻ ഇതിലേക്ക് കയറ്റി വിടുകയാണ് എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ. എന്നിട്ട് ഞാനിതൊന്ന് ലോക്ക് ചെയ്യുകയാണ്, അതായത് ഈ സ്ക്രൂസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിക്കൊന്ന് സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ആ ലൈൻ ഇവിടെ നിന്ന് എടുത്തു. നമ്മൾ ഇത് തിരിച്ചത് ഫിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ ഈ ക്ലിപ്പ് കറക്റ്റ് കയറിയോ എന്ന് കൺഫേം ആക്കണം. ഓക്കെ, ഇപ്പോൾ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ക്ലിപ്പ് കയറി എന്നാണ് അർത്ഥം. ക്യാമറ ഇവിടെ വന്നിട്ടുണ്ട്, ആ വയർ ഏതായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വയർ ഇതിലേ വന്ന്, ഞാൻ മിക്ക എൻ്റെ വീഡിയോസിലെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഇതിനകത്തൂടെ കയറി ഇതിലേ വന്ന് ഈ ടോപ്പ് വരെ നമുക്കിപ്പോൾ ഒന്ന് വയറെടുക്കാം. ഇത്ര എടുത്ത് കഴിഞ്ഞിട്ട് ഞാനിപ്പം വരാം. അപ്പം ഞാനത് പിന്നെ റിപ്പീറ്റേഷനായിട്ട് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഞാനൊന്ന് സ്പീഡാക്കുന്നത്. അപ്പോൾ ഈ വയറിവിടെ എടുത്ത് എല്ലാവർക്കും മനസ്സിലായി. ഇത് പിന്നെ എല്ലാവർക്കും അറിയാം, ഒന്ന് നമ്മുടെ വീഡിയോ ക്യാമറയുടെ ലൈനും പിന്നെ അതിൻ്റെ പവർ കൊടുക്കാനുള്ള സോഴ്സ് ലൈനുമാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ രണ്ട് ലൈൻ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ മേളത്തെ ക്യാമറയിൽ നിന്ന് വരുന്ന ലൈൻ, പിന്നെ ഇത് നമ്മുടെ ഫ്രണ്ടിലോട്ട് പോകേണ്ട ലൈനാണ്. ഞാൻ പറഞ്ഞ പോലെ ഇതിലേ കയറ്റി ഇതിലേ ഇങ്ങനെ എടുത്ത് ഇതിലേ വന്ന് ഇവിടെ നിന്ന് ഇപ്പോൾ രണ്ടെണ്ണം ഇങ്ങോട്ട് എടുത്തിട്ടിട്ടുണ്ട് ആ ലൈനും. പിന്നെ ഈ കൊടുത്തിരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റിവേഴ്സ് ലൈൻ, അതായത് ഈ ലൈറ്റിൽ നിന്നൊരു കണക്ഷൻ ഇങ്ങോട്ട് പോകണം. കാരണം ലൈറ്റിൽ നിന്നുള്ള പോസിറ്റീവ് ലൈനാണ് നമ്മുടെ ക്യാമറേനെ ഓൺ ആക്കുന്നത്. അപ്പോൾ ക്യാമറയ്ക്ക് അതിൻ്റെ സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കൊടുത്തിരിക്കുന്ന ഒരു ലൈനിലോട്ട് ഒരു പോസിറ്റീവും നെഗറ്റീവും വരും. പോസിറ്റീവ് ഇതാണ്, ആ പോസിറ്റീവ് കൊണ്ടുവരുന്ന ലൈനാണ് ഞാൻ ഈ കൊടുത്തിട്ടിരിക്കുന്ന റെഡ് ലൈന്. ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും, ദേ ഈ അഡീഷണൽ കൊടുത്തിരിക്കുന്ന റെഡ് ലൈൻ നമ്മുടെ റിവേഴ്സ് ലൈറ്റിൽ നിന്ന് വരുന്നതാണ്. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ക്യാമറ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ലൈനാണ്. ഈ ഒരു റെഡ് ലൈൻ ശരിക്കും നമ്മുടെ ഫ്രണ്ടിലോട്ട് പോകാൻ വേണ്ടിയുള്ള, ഫ്രണ്ടിലോട്ട് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഫ്രണ്ടിൽ സ്റ്റീരിയോയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേക്ക് ഇത് ഓണായെന്നുള്ള സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെഡ് ലൈന് ബാക്കിലോട്ടും കൂടെ പോകുന്നത്. അപ്പം നമ്മൾ ഇവിടുത്തെ വയറ് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സൈഡിലത്തെ കവർ അഴിച്ചേച്ചും നേരെ ഈ മേളത്തെ പോർഷൻ വഴി ഇറക്കി സൈഡിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തി. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്നാന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈൻ, അതായത് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഇപ്പോൾ ഒരു നമ്മുടെ റിവേഴ്സിൻ്റെ ലൈറ്റിൻ്റെ ലൈനിലോട്ട് കണക്ഷൻ കൊടുക്കണം. ഇത് നേരെ നമ്മുടെ ഫ്രണ്ടിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഈ ലൈനെല്ലാം ഇതിലേ എടുത്തു. ഈ റെഡ് ലൈൻ ഞാനിപ്പോൾ ചുമ്മാ ഇവിടെ ഇട്ടിരിക്കുന്നുള്ളൂ. ഇതിനകത്തൂടെ തന്നെ ഇങ്ങോട്ട് എടുത്ത് ഈ ലൈനാണ് ഇവിടെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ടെയിലൈറ്റ് അഴിച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് ഇതിനകത്ത് റിവേഴ്സ് ലൈറ്റ് ഏതാണ്. അപ്പോൾ റിവേഴ്സ് ലൈറ്റ് ഗ്രീൻ ആണ് വരുന്നത്. എല്ലാവർക്കും ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല, ഈ കൊടുത്തിരിക്കുന്ന ഗ്രീൻ ലൈനാണ് നമ്മുടെ റിവേഴ്സ് ലൈൻ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി ലൈനുണ്ട്, ഗ്രീന്, ഗ്രീൻ വൈറ്റ് ഉണ്ട്, സോറി, ആ ഗ്രീൻ വൈറ്റ് ഉണ്ട്, പിന്നെ റെഡ് ഉണ്ട്, റെഡ് വിത്ത് ബ്ലൂ ഉണ്ട്, ഇങ്ങനെ ഒത്തിരി ലൈനുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഗ്രീൻ ആണ് വേണ്ടത്. അപ്പോൾ ഈ ഗ്രീനിൻ്റെ കണക്ടർ ഇവിടെ വരുന്നത് ഞാൻ നോക്കിയപ്പോൾ അതിൽ റെഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒന്ന് കാണിച്ചത് എല്ലാവരും. അപ്പോൾ അത് കറക്റ്റ് നോക്കിയിട്ട് ആ റെഡ് ലൈൻ ഞാനൊന്ന് ക്രിമ്പ് ചെയ്തെടുത്തായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ ക്രിമ്പ് ചെയ്തിരിക്കുന്നത്. ആ ലൈൻ ഞാനിപ്പോൾ നേരെ ഇതിനകത്തോടെ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ഒരു ലൈൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതെ, ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ ക്രിമ്പ് ചെയ്താണ് എടുക്കുന്നത്. ഈ ലൈൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോഷ് ക്ലിപ്പ് വഴി എനിക്ക് കറണ്ട് ഇവിടെ എത്തും. അതായത് എർത്താണ് ഇവിടെ, സോറി, പോസിറ്റീവാണ് എത്തുന്നത്. നമ്മുടെ റിവേഴ്സ് ലൈറ്റ്, അതായത് നമ്മുടെ റിവേഴ്സ് ഗിയർ ഇടുന്ന സമയത്ത് ഇവിടെ കറണ്ട് വന്നാൽ ഉടനെ ഈ ലൈനിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പം ഞാൻ അതിൽ കൊടുക്കാനുള്ള ലൈൻ, അതായത് നമ്മുടെ ക്യാമറയ്ക്കുള്ള പവറും പിന്നെ നമ്മുടെ ഫ്രണ്ടിലോട്ടുള്ളൊരു പോസിറ്റീവ് ലൈനാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലാവും. ഞാനിതിപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്യാമറ ശരിക്കും ഈ വാഹനത്തിൽ
റിവേഴ്സ് ക്യാമറയ്ക്ക് മാത്രം ഒരു പർപ്പസ് ഉള്ളൂ, അല്ലാതെ നമ്മുടെ ടി വി കാണാനോ അങ്ങനെയൊന്നും കാണാനുള്ളൊരു പർപ്പസ് പുള്ളിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് കണക്ഷൻ എടുക്കുന്നത്. അല്ലെങ്കിൽ എനിക്കത് ഫ്രണ്ടിൽ നിന്ന് എടുക്കാനുള്ള പ്ലാനായിരുന്നു, ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് ഈ ഒരു ലൈൻ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കറണ്ട് വരുന്ന സപ്ലൈ ആണ്. നെഗറ്റീവും കൂടെ എടുക്കണം. നെഗറ്റീവ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കോമൺ എർത്തിൽ നിന്ന് എടുത്തിട്ട് ഈ ലൈൻ എല്ലാം ഒന്ന് നമുക്ക് മേളിലൊന്ന് ടാഗ് ചെയ്ത് വെക്കുക. അപ്പോൾ അതിന് മുമ്പ് ഇതൊന്ന് ടേപ്പ് ചെയ്യണം, അത് നന്നായിട്ട് ഇൻസുലേറ്റ് ചെയ്തോണം. പിന്നെ ഇതിലൊന്നും വാറണ്ടിക്ക് വേറെ ഇഷ്യൂസൊന്നും വരാത്തതുകൊണ്ടാണ് ഞാനിത് നോർമലായിട്ടുള്ള രീതിയിൽ ഞാനൊന്ന് ഇൻസുലേറ്റ് ചെയ്ത് പോകുന്നതിൻ്റെ കാര്യം. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ ഇത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് നമ്മളൊന്ന് ഒന്ന് ക്ലോസ് ചെയ്തോണം, അല്ലെങ്കിൽ നല്ല രീതിക്ക് ഒന്ന് ടേപ്പ് ചെയ്തോണം. കാരണം നാളെ ഒരു സമയത്ത് ഒരു ബുദ്ധിമുട്ട് വരില്ല, കാരണം ലൂസോ വല്ല ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് അഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും അതും കൂടെ ഒന്ന് ഇൻസുലേറ്റ് ചെയ്തോണം. നമ്മളിത് എല്ലാം സെറ്റ് ചെയ്തു. നമ്മളിവിടുന്നാണ് ഇപ്പോൾ എർത്തെടുത്തിരിക്കുന്നത്, എല്ലാവർക്കും കാണാൻ സാധിക്കും. ഇത് ഫുള്ള് നമ്മളിതിനകത്തൊന്ന് ടൈ ചെയ്തൊന്ന് ടേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് ലൈൻ താഴോട്ട് പോകുന്ന എല്ലാവർക്കും അറിയാം ഇത് ക്യാമറയുടെ ലൈനാണ് ഈ വരുന്നത്. പിന്നെ ഇതൊരു പോസിറ്റീവ് ലൈൻ, അതായത് നമ്മുടെ റിവേഴ്സ് ലൈനിലോട്ട് കാണിക്കാൻ വേണ്ടിയുള്ള ലൈൻ, റിവേഴ്സ് ഓണായെന്ന് വാഹനത്തിന് അറിയാൻ വേണ്ടിയിട്ടുള്ള ലൈനാണ്. ഈ ഒരു പോസിറ്റീവ് വരുന്ന സമയത്താണ് നമ്മുടെ ക്യാമറ ഓണാകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ മേളത്തെ ഭാഗം എല്ലാവരും കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഈ ടെയിൽ ലാമ്പ് ഒന്ന് കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പഴയതുപോലെ തന്നെ നമ്മൾ ആ വാട്ടർ പ്രൂഫിങ്ങും കാര്യങ്ങളൊക്കെ കൺഫേം ആക്കി വേണം ഇടാൻ. അതായത് ഒരു റബ്ബറിൻ്റെ ക്ലിപ്പ് വരുന്നുണ്ട്, ഇതിനകത്തോട്ട് ഇടുന്നു. ഈ റബ്ബറിൻ്റെ ക്ലിപ്പ് കറക്റ്റായിട്ട്, യെസ്, അത് സൂട്ടായി. ഇനിയിപ്പോൾ ഇതെല്ലാം നമ്മുടെ പഴയ വയറിംഗ് എല്ലാം അവിടെ തന്നെ കൺഫേം ആയിട്ടുണ്ടോ, ഒന്നും വിട്ടിട്ടില്ലെന്നൊന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഈ ലൈറ്റ് തിരിച്ച് നമ്മൾ കയറ്റുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞു. അതിപ്പോൾ നമുക്കൊന്ന് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ മേളിൽ നിന്ന് വരുന്ന ലൈന്. എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മളിത് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ എടുക്കുകയാണ്. ഓക്കെ, ഈ സൈഡിൽ കൂടെ എടുത്ത് ഇത് ഈ സൈഡിലോട്ട്, അതായത് ഇപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ ഈ സൈഡിലോട്ട് ഞാനത് കൊണ്ടുവരികയാണ്. അഴിച്ച എല്ലാ നട്ടുകളും ടൈറ്റായെന്നൊന്ന് കൺഫേം ആക്കുക. ഇത് ഈ സൈഡിലുള്ള ഒന്ന്, ഇതൊരെണ്ണം, പിന്നെ ഇതൊന്ന്, ഇതെല്ലാം ടൈറ്റാണെന്ന് കൺഫേം ആക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വരുന്നൊരു ലൈൻ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ എല്ലാവർക്കും സൈഡിൽ കാണാൻ പറ്റുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ലൈനിൽ, അതായത് നമുക്കിപ്പോൾ കണക്ട് ചെയ്യേണ്ടത് ഈ കൊടുത്തിരിക്കുന്ന ഒരു ബ്ലൂ ലൈനിലോട്ടാണ് നമ്മൾ ഈ ലൈൻ കണക്ട് ചെയ്യുക. എന്നിട്ട് മിച്ചമുള്ള നമ്മളിവിടെ ഒന്ന് ടാഗ് ചെയ്ത്, അതായത് നമ്മുടെ നേരത്തെ ലൈറ്റ് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും, ലൈറ്റിൻ്റെ കണക്ഷൻ നമ്മളിവിടെയാണത് ടാഗ് ചെയ്ത് വെക്കുന്നത്. നമ്മുടെ ഇതിൻ്റെ പരിപാടി എല്ലാം തീർന്നു. ഇനി നമ്മൾ തിരിച്ച് ഇത് ഫിറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ ബാക്കിലത്തെ കവറാണ് എല്ലാവർക്കും അറിയാം, നമ്മൾ അഴിച്ചത് എല്ലാവരും കണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ തിരിച്ചതെല്ലാം അങ്ങ് ഫിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആ ലൈനിൻ്റെ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ ഈ പോകുന്ന ലൈനാണ്, ഈ ബ്ലാക്ക് ലൈനാണ് നമ്മുടെ ക്യാമറയുടെ ലൈൻ പോകുന്നത്. ഇതിലെ നേരെ വന്ന് അതിവിടം വരെ എത്തി. ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ ഇവിടം വരെ ഇപ്പോൾ ഏതെല്ലാം ലൈൻ വന്നിരിപ്പുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ മെയിൻ കിറ്റിനെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ആണ് അതിൻ്റെ ഒരു യൂണിറ്റ്, അതായത് അതിലോട്ട് കറണ്ട് വരുന്ന ഒരു യൂണിറ്റാണ്. ഇത് ഒരു ഫ്യൂസ് കേസ് ഉൾപ്പെടെയാണ് വരുന്നത് കേട്ടോ, ഫിൽട്ടർ ആൻഡ് ഫ്യൂസ്. ഞാൻ നേരത്തെ ഇതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിലൊരു പോസിറ്റീവ്, ഒരു നെഗറ്റീവും. പോസിറ്റീവ് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റിവേഴ്സ് ലൈനിൽ നിന്നും വരുന്ന ആ പോസിറ്റീവ് നമ്മുടെ ഈ ലൈനിൽ, അതായത് എ വിയുടെ ലൈനിനകത്ത് ഇവിടെ ഒരു പോസിറ്റീവ് ലൈൻ വന്നിട്ടുണ്ട്. ഈ ഒരു പോസിറ്റീവ് ഇതിലും കണക്ട് ചെയ്യും, എർത്ത് ആയിട്ട് ഞാനിവിടെ എർത്തും കൊടുക്കും. അപ്പം ഗുണം എന്നാന്ന് പറഞ്ഞാൽ ഞാനിതിപ്പോൾ ഒരു ടി വി കാണാൻ വേണ്ടിയിട്ടുള്ളൊരു പർപ്പസ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ലൈനിൽ രണ്ടെണ്ണം ഉണ്ട്, അതായത് നമുക്കൊരു വീഡിയോ ഇൻപുട്ട് കൊടുക്കണമെന്നുണ്ടൊരു വീഡിയോ ഇൻപുട്ടുണ്ട്, അല്ലാതെ നമ്മുടെ ക്യാമറ ഇൻപുട്ടുണ്ട്. രണ്ട് ഇൻപുട്ട് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ഞാനിവിടെ താഴെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഫിക്സായിട്ട് വെക്കാനും ഇതിവിടെ മേളിൽ കൂടെ ഇങ്ങനെ കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നേരെ ഇതിലെ വന്ന് ഈ ഒരു ലൈനിലോട്ടാണ് നമുക്കിത് കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നേരെ ബാക്കിൽ, ഇതിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ കൊടുത്ത് ഫിക്സ് ചെയ്യാനാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഏതായാലും നമുക്കതൊന്ന് ചെയ്യാം. ഈ സൈഡൊന്ന് ആദ്യം അഴിക്കാം. ഈ സൈഡ് അഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ ജംഗ്ഷൻ ബോക്സ് ഇവിടെ താഴെ എവിടെയെങ്കിലും ഫിറ്റ് ചെയ്തൊരു എർത്തും എടുക്കാം. ഈ ഒരു പോസിറ്റീവും കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കണക്ഷൻ, അതായത് ഇത് സിമ്പിളാണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഡയറക്റ്റ് ഇത് കണക്ട് ചെയ്യുന്നു, നമ്മളൊന്ന് ടേപ്പ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഈ ജംഗ്ഷൻ ബോക്സിലേക്കുള്ള പോസിറ്റീവ് ഈ പോസിറ്റീവാണ് വരുന്നത്. ഇതൊന്ന് കണക്ട് ചെയ്ത് ടേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ എർത്ത് മാത്രമേ ഇനി കൊടുക്കാനുള്ളൂ. അതും കൂടെ നമുക്കൊന്ന് കൊടുക്കാം. ഈ മേളിക്കോട്ടുള്ള ലൈനും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സൈഡൊന്ന് അഴിക്കുകയാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ. ഓക്കെ, അപ്പോൾ ഈ ഒരു പീസ് ഇങ്ങോട്ട് വെച്ചു. ഇനിയിപ്പോൾ ഇതിലെയാണ് നമുക്ക് ആ ലൈൻ കൊണ്ടുവരാനുള്ളത്. അപ്പം ഞാനിപ്പോൾ ആദ്യം ഈ ലൈൻ ഇതിലെ ഒന്ന് നേരെ അങ്ങ് മേളിലോട്ട് കയറ്റുകയാണ്. ഈ സൈഡിലത്തെ പാനലും കൂടെ ഒന്ന് അഴിച്ചു, അതൊരു കവറ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇവനെ പതുക്കെ മേളിലോട്ട് അങ്ങ് കൊണ്ടുവരാം. ഗ്ലോ ബോക്സ് ഒന്ന് ഒരുക്കുക. എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ ഈ ഒരു യൂണിറ്റാണ് നമ്മൾ ഇതിലോട്ട് ഇതിങ്ങനെ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഓക്കെ, ഏകദേശം ഒരു നീളം ഇട്ട് ഞാനിതൊന്ന് ഇവിടെ ടാഗ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്.
ടേപ്പ് ചെയ്യുന്ന വേറൊന്നും കൊണ്ടല്ല, മുമ്പോട്ട് പിന്നെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് നിന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പ്രോപ്പറായിട്ട് അതിലൊന്ന് ടേപ്പ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. സൗണ്ട് വരത്തില്ല. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഗട്ടറിലൊക്കെ ചാടുന്ന സമയത്ത് ഇത് കിടന്ന് അടിക്കുന്ന ഒച്ച വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ടേപ്പ് ചെയ്ത് വിടുന്നത്. ടേപ്പ് ചെയ്യുമോ അല്ലെങ്കിൽ ടാഗ് ചെയ്യുകയോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് പതുക്കെ ഇതിൻ്റെ മേളിലോട്ട് ഒന്ന് പൊക്കി ഇതൊന്ന് കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും, ഞാനിതൊന്ന് കണക്ട് ചെയ്യുകയാണ്. ഞാൻ എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം. ഇതിലൊരു പോയിൻ്റ് ഉണ്ട്, ആ പോയിൻ്റ് പോയിൻ്റെ കണക്ട് ആകത്തുള്ളൂ. ഇനി ഞാനിവനെ പതുക്കെ മേളിലോട്ട് കയറ്റി വിടുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ മേളിലോട്ട് കയറിയിരിക്കുകയാണ്. യെസ്, അപ്പോൾ അത് പ്രോപ്പറായിട്ട് അതിൻ്റെ മേളിലോട്ട് കയറി വൃത്തികേടൊന്നും ഇല്ലെന്നൊന്ന് കൺഫേം ആക്കുക. സെറ്റായി, ഭാഗമെല്ലാം കറക്റ്റായി നോക്കുക. ഇനി വേറെ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. അതേ പരിപാടി, നമ്മുടെ പരിപാടി ഏകദേശം എല്ലാം കഴിയാറായി. നമ്മൾ അഴിച്ചതുപോലെ തന്നെ തിരിച്ചത് ഫിറ്റ് ചെയ്യുന്നു. ഇനിയിപ്പം ഈ താഴത്തെ സൈഡിൽ നമുക്കിത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈനും കൂടെ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് നാളെ എപ്പോഴെങ്കിലും ഒരു DVD അങ്ങനെ വല്ലതും കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് ടേപ്പ് ചെയ്തിടുക എന്ന് മാത്രമേ ഉള്ളൂ. നാളെ ഒരു സമയത്ത് നമുക്കത് അഴിച്ച് അത് കണക്ട് ചെയ്യാൻ വേണമെങ്കിൽ കണക്ട് DVD അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ പ്ലെയറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മേളത്തെ നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതൊന്ന് ടേപ്പ് ചെയ്തിടുകയാണ്, കാരണം നാളെ ഒരു സമയത്ത് ലൂസോ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ എർത്ത് കണക്ട് ചെയ്തു. ഇപ്പം ഇത് നമുക്ക് ഒച്ചയൊന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും നല്ല രീതിക്കൊന്ന് നമുക്കൊന്ന് ടേപ്പ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാം കാണാൻ സാധിക്കുന്ന പോലെ ഞാനതിവിടെ ഒന്ന് ടേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ യൂണിറ്റ് ഫുള്ള്. അപ്പോൾ നാളെ എന്തെങ്കിലും ഫ്യൂസോ വല്ലതും പോവുകയാണെങ്കിൽ ഇതിനകത്ത് തന്നെ അത് പോകത്തുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ളതൊക്കെ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി സൈഡെല്ലാം നമുക്ക് ബാക്കിയുള്ള രീതിക്ക് നൈസായിട്ടൊന്ന് ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിലേ ഒന്നും ആ ഒരു യൂണിറ്റ് പോയത് പോലും നമുക്ക് ആർക്കും അറിയാൻ സാധിക്കത്തില്ല. ഇപ്പോൾ ഇതിലേ കാണുന്ന സമയത്ത് നല്ല രീതിക്ക് നമുക്ക് ആ ഒരു മിറർ മാത്രം കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. എല്ലാവർക്കും ദേ ഇപ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ മാരുതിയുടെ ഏറ്റവും ടോപ്പിൻ്റെ വാഹനങ്ങൾക്കൊക്കെ വരുന്ന അതേ മോഡൽ. മാരുതിയുടെ മാത്രമല്ല, അതേ സ്ഥാനത്ത് പ്രീമിയം കാർസിനൊക്കെ വരുന്ന അതേ സെയിം രീതിക്കുള്ളൊരു സാധനം, അല്ലെങ്കിൽ ആ ഒരു റിയർ വ്യൂ മിററാണ് നമ്മൾ ഇന്നിപ്പം ഈ ഒരു വാഗണാറിന് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും നമുക്ക് അതിൻ്റെ വർക്കിംഗ് കൂടെ നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ കാർ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഇഗ്നിഷൻ ഒന്ന് ഓണാക്കിയാൽ മതി. വേറെ ഏത് കീലിട്ടില്ല, ഞാനിപ്പം പറഞ്ഞായിരുന്നു ഞാൻ റിവേഴ്സിൽ നിന്നാണ് എൻ്റെ കണക്ഷൻ എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ മെയിൻ ലൈൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്തൊരു ഗ്രീൻ ലൈറ്റ് കാണിച്ചു തന്നെ. ഏതായാലും ഞാൻ റിവേഴ്സിലോട്ടൊന്ന് മാറ്റുകയാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, എല്ലാവർക്കും ഇപ്പോൾ കാണാൻ സാധിക്കുന്ന പോലെ നമ്മുടെ നല്ല ക്ലിയറായിട്ട് തന്നെ നമുക്കതിൻ്റെ ബാക്ക് കാണാൻ സാധിക്കും. ഇട്ടാണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ലൊരു റേഞ്ച് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കാറിൻ്റെ റിവേഴ്സ് ലൈറ്റ് കത്തുമ്പോൾ വെച്ച് ആ ഒരു ലൈറ്റ് നമുക്ക് കാണാൻ പറ്റുന്നൊരു വിസിബിൾ ഏരിയ ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഏതായാലും നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്ക് ഏതായാലും ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ വാഹനത്തിനകത്ത് കയറി ഡോറടച്ചു. നമ്മളിപ്പം വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം തന്നെ നമ്മുടെ റിവേഴ്സിലോട്ട് ഒന്ന് ഇടുന്നു. ഓക്കെ, റിവേഴ്സ് വീണു. ഇപ്പം എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും നമ്മുടെ റിയർ വ്യൂ മിററിൽ നമുക്ക് വ്യക്തമായിട്ട് പുറയിലൊരു വാഹനം നിൽക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ റിവേഴ്സ് കയറിട്ട് വാഹനം പുറത്തോട്ട് എടുക്കുകയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. എത്രത്തോളം നമുക്ക് പാർക്കിങ്, അതായത് ഒന്ന് റിവേഴ്സ് പാർക്ക് ചെയ്യാൻ വേണ്ടി എത്ര സുഖമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാനിതിപ്പോൾ അത് കാണിക്കാൻ പോകുന്നത്. ആ കറക്റ്റ് ഗ്യാപ്പ് എന്തേരം വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ദേ ഒരു ഗ്യാപ്പ് ഈ ഇത്രയും അടുപ്പിച്ച് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. ഇനി ബാക്കിൽ ചെന്നിട്ട് നമുക്ക് നോക്കാം എന്ത് ഗ്യാപ്പ് ഉണ്ടെന്നുള്ളത്. എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതേ ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് സുഖമായിട്ട് പാർക്ക് ഇടാൻ സാധിക്കും. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ പുതിയ പുതിയ ഒരുപാട് വീഡിയോസ് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാകും മുമ്പോട്ട് ചെല്ലുന്നതോറും. അപ്പോൾ പുതിയ പുതിയ ഒത്തിരി ഐഡിയാസ് ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.